വിവോ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് വിവോ T2. അതുപോലെ തന്നെ മോട്ടറോളയുടെ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് മോട്ടോ G73 5G. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ T2 5G അതുപോലെ തന്നെ മോട്ടോ G73 5G തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേ ആയിരുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ T2 5G 6.38 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. മോട്ടോ G73 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്തു വരേണ്ട ഒരു വ്യത്യാസം വരുന്നത് വിവോ T2 അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. മോട്ടോ G73 LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബെറ്റർ ഏതാന്ന് വെച്ചാൽ വിവോ T2 വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ആണ് ബെറ്റർ. അപ്പം ആ ഒരു കാര്യത്തിൽ വിവോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിവോ T2 5G ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മോട്ടോ G73 ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ വിവോ T2 90Hz റിഫ്രഷ് റേറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ മോട്ടോ G73 കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വിവോ T2 കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. മോട്ടോ G73 240Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ വിവോക്കാണ് ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് മോട്ടോ G73 4K HDR വീഡിയോ പ്ലേ ബാക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ വിവോയിൽ ഈ ഒരു ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ മോട്ടോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ വിവോ T2 കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് വിവോയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. പിന്നെ വിവോ T2 ഫ്രണ്ടിൽ സ്ക്വാഡ് സെൻസേഷൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. മോട്ടോ G73 പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. രണ്ടും ഏകദേശം അടുത്ത് വരുന്ന പ്രൊട്ടക്ഷൻസ് ആണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ T2 നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള അമോലെഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. മോട്ടോ G73 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. പിന്നെ 4K HDR വീഡിയോ പ്ലേബാക്ക് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമോലെഡ് ഡിസ്പ്ലേയും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുമായിട്ട് വരുന്ന ഒരു ഡിസ്പ്ലേ സെലക്ട് ചെയ്യുമോ, അതല്ലാന്നുണ്ടെങ്കിൽ LCD ഡിസ്പ്ലേയും പഞ്ചോൾ ഡിസൈനുമായിട്ട് വരുന്ന ഒരു ഡിസ്പ്ലേ സെലക്ട് ചെയ്യുമോ എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വിവോ T2 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ഒക്കെ വരുന്നുണ്ട്. മോട്ടോ G73 സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറാണ് വരുന്നത്. ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറാണ് കുറച്ചും കൂടിയും ഒരു പ്രീമിയം ലുക്ക് തരിക. അപ്പം ഈ ഒരു കാര്യത്തിൽ വിവോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ വിവോ T2 വെയിറ്റ് വരുന്നത് ഏകദേശം 172 ഗ്രാം ആണ്. മോട്ടോ G73 വെയിറ്റ് വരുന്നത് ഏകദേശം 181 ഗ്രാം ആണ്. രണ്ടും അത്യാവശ്യം വെയിറ്റ് കുറവാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറച്ചും കൂടി ഒന്ന് കുറവ് വിവോ T2 ആണ്. പിന്നെ തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിവോ T2 തിക്നെസ് വരുന്നത് 7.8mm ആണ്. മോട്ടോ G73 തിക്നെസ് വരുന്നത് 8.2mm ആണ്. അപ്പോൾ തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവ് വിവോ T2 ആണ്. പിന്നെ വിവോ T2 IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോട്ടോ G73 IP52 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു IP റേറ്റിംഗ് വിവോ T2 വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡി ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വിവോ T2 Snapdragon 695 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. മോട്ടോ G73 മീഡിയടെക് dimensity 930 എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് പ്രോസസ്സറും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഏതാണെന്ന് വെച്ചാൽ സ്ലൈറ്റ്ലി ബെറ്റർ മീഡിയടെക് dimensity 930 എന്ന പ്രോസസ്സറാണ്. ഭയങ്കരം വലിയൊരു ഡിഫറൻസ് ഉണ്ട് എന്നല്ല, എന്നാലും സ്ലൈറ്റ്ലി ബെറ്റർ മീഡിയടെക് dimensity 930 എന്ന പ്രോസസ്സറാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് മോട്ടറോളയ്ക്ക് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളും 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവോ T2 6 5G ബാൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മോട്ടറോളയിൽ 13 5G ബാൻസ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ 5G ബാൻസ് മോട്ടോ G73 വരുന്നുണ്ട്. പിന്നെ മോട്ടോ G73 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. ഈ ഒരു വർഷം മാത്രമേ മോട്ടറോളയിൽ വരുന്നുള്ളൂ. വിവോ T2 ഇങ്ങനെ ഒരു 8GB റാം 128GB ഇൻറ്റേർണൽ വർഷം വരുന്നുണ്ട്. പക്ഷേ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലേ വരുന്നുള്ളൂ. പിന്നെ രണ്ട് ഫോണുകളിലും LPDDR4X റാം കൊടുത്തിട്ടുണ്ട്. വിവോ T2 UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ആണ് വരുന്നത്. മോട്ടോ G73 UMCP സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. രണ്ടും ഏകദേശം അടുത്ത് വരുന്ന സ്റ്റോറേജ് ടൈപ്പുകളാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളും ഹൈബ്രിഡ് സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മോട്ടോ G73 NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫീച്ചർ വിവോയിൽ വരുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ മോട്ടോറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ വിവോ T2 സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. എന്നാൽ മോട്ടോ G73 സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മോട്ടോ ജി 73 വരുന്നതായിരിക്കും. പിന്നെ രണ്ട് ഫോണിനുള്ളും 3.5 ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ വിവോ T2 ഫൺ ടച്ച് സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. മോട്ടോ G73 മയോ സോഫ്റ്റ്വെയറും കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഫൺ ടച്ച് സോഫ്റ്റ്വെയറിൽ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് മോട്ടറോളയുടെ സോഫ്റ്റ്വെയർ ആണ്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. വിവോ T2 64 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വോയിസ് എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോട്ടോ G73 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വോയിസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ വിവോ T2 രണ്ടാമത് 2 മെഗാപിക്സൽ ഒരു ഡെപ്ത് സെൻസർ കൊടുത്തിട്ടുണ്ട്. മോട്ടോ G73 അങ്ങനെ വലിയ യൂസ് ഒന്നുമില്ലാത്ത ഡെപ്ത് സെൻസർ ഒന്നും വരുന്നില്ല. പകരം കുറച്ചൊക്കെ യൂസ് ഉള്ള 8 മെഗാപിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സെൻസർ വെച്ചിട്ട് തന്നെ മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നമ്മൾ ക്യാമറ കമ്പാരിസണൊക്കെ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ബാക്ക് ക്യാമറയിൽ മെയിൻ ക്യാമറ സെൻസറിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് മോട്ടോ G73 ആണ്. കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള ഇമേജസും ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ മോട്ടോ G73 അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ വിവോ T2 അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു കാര്യത്തിലും മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാക്രോ ഫോട്ടോസും നമുക്ക് മോട്ടറോളയിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യത്തിലും മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. എന്നാൽ വിവോ T2 മാക്രോ സെൻസർ വരുന്നില്ല. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ മോട്ടറോള ആയിരിക്കും. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിനുള്ളും 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ വിവോ T2 ആയിരിക്കും. അപ്പോൾ ക്യാമറയുടെ കാര്യം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ക്യാമറ സ്ലൈറ്റ്ലി ബെറ്റർ മോട്ടോ G73 ആയിരിക്കും. സെൽഫി ക്യാമറ സ്ലൈറ്റ്ലി ബെറ്റർ വിവോ T2 ആയിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിവോ T2 4500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. മോട്ടോ G73 കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ടിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം വിവോ T2 കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോട്ടോ G73 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് വിവോ T2 വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി മോട്ടോറോളയിലാണ് വരുന്നത്. എന്നാൽ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് വിവോയിലാണ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിം വേരിയൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 8 GB റാം 128 GB ഇൻറ്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ ഒരു വെർഷൻ്റെ മോട്ടോ G73 വില വരുന്നത് 18,990 രൂപയാണ്. ഈ ഒരു വെർഷൻ്റെ വിവോ T2 വില വരുന്നത് 20,999 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G73 വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവ്. പിന്നെ വിവോ T2 6 GB റാം 128 GB ഇൻറ്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 18,990 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ T2 നമുക്ക് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നുണ്ട്. വെയ്റ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവാണ്. IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡും ബാറ്ററിയുടെ കാര്യത്തിൽ ഈ ഫോണിൽ വരുന്നുണ്ട്. ഇനി മോട്ടോ G73 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ച്വൽ ഡിസൈനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂട്യൂബിലൊക്കെ 4K HDR വീഡിയോ പ്ലേബാക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ 5G ബാൻഡ്സ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാക്ക് ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഈ ഫോണിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ ബാക്ക് ക്യാമറയിൽ വരുന്നുണ്ട്. പിന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ സെയിം വേരിയൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില കമ്പാരിറ്റീവ്ലി ഈ ഫോണിനാണ് കുറവ്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.